അപ്പൊ മക്കളെ, നമുക്ക് ഇന്ന് നമ്മുടെ കണ്ണൂർ മെഡിക്കൽ കോളേജിലേക്ക് പോയി നോക്കാം. കണ്ണൂർ മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ നമ്മുടെ പഴയ പരിഹാരം അല്ലെ, അന്ന് ഗവൺമെന്റ് സീറ്റ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ മാനേജ്മെന്റ് സീറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഇന്ന് കംപ്ലീറ്റ് ഗവൺമെന്റിന്റെ കയ്യിലാണ് സീറ്റുകളൊക്കെ. ഈ പരിഹാരം മെഡിക്കൽ കോളേജിലേക്ക് പോകുമ്പോൾ നമുക്ക് അവിടെയുള്ള ഓരോ സീറ്റുകളും അവസാനം വന്നേക്കുന്ന റാങ്കുകളും അവർക്ക് കിട്ടിക്കുന്ന മാർക്കും നമുക്ക് നോക്കാം. ആദ്യം തന്നെ സ്റ്റേറ്റ് മെറിറ്റിലേക്ക് പോകുന്ന സമയത്ത് 953-ാമത്തെ റാങ്കുകാരൻ, 953-ാമത്തെ റാങ്കുകാരൻ എന്ന് പറയുമ്പോൾ 640 മാർക്ക് ആൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. ഇനി വന്നിട്ട് ഇഴവലാണെങ്കിൽ 2203, ദാറ്റ് മീൻസ് 608 മാർക്ക്. മുസ്ലിംസിൽ വന്നിട്ട് 615 മാർക്ക്, 1888-ാമത്തെ റാങ്ക്. ബാക്ക്വേർഡ് ഹിന്ദുവിൽ വന്ന 1915-ാമത്തെ റാങ്ക്, 615 മാർക്ക്. ലാറ്റിൻ കത്തോലിക്ക 2890-ാമത്തെ റാങ്ക്, 594 മാർക്ക്. ദീവര 4549-ാമത്തെ റാങ്ക്, 567 മാർക്ക്. ദെൻ വിശ്വകർമ്മ 2103 റാങ്ക്, 610 മാർക്ക്. ദെൻ 2687-ാമത്തെ റാങ്ക്, 2687-ാമത്തെ റാങ്ക്. ബാക്ക്വേർഡ് ക്രിസ്ത്യനിൽ 598 മാർക്ക്. ദെൻ കുടുംബിയിൽ വന്നിട്ട് 16227-ാമത്തെ റാങ്ക്, വന്നിട്ട് 415-ാമത്തെ റാങ്ക്. കുശവനിൽ 7617-ാമത്തെ റാങ്ക്, വന്നിട്ട് 524 മാർക്ക്. എസ് സി എസ് ടിയിലേക്ക് പോകുന്ന സമയത്ത് എസ് സിയിലെ 9092-ാമത്തെ റാങ്ക്, 505 മാർക്ക്. എസ് ടിയിലേക്ക് പോകുമ്പോൾ 17630 അവരുടെ റാങ്ക്, 398 അവരുടെ മാർക്ക്. മക്കളെ, ഈ ഞാൻ പറയുന്ന ഇവിടെയുള്ള കേരള മെഡിക്കൽ റാങ്ക് എന്ന് പറഞ്ഞേക്കുന്ന എല്ലാം തന്നെ ജനറൽ റാങ്ക് ആണ്, അല്ലാതെ കാറ്റഗറിയിൽ വന്നേക്കുന്ന റാങ്ക് അല്ല. ഓക്കെ, ജനറൽ റാങ്ക് ആണ്. ഓക്കെ, അപ്പൊ മക്കളെ, കണ്ണൂർ മെഡിക്കൽ കോളേജ് പ്ലാൻ ചെയ്യുന്ന മക്കളാണെങ്കിൽ അടുത്തൊക്കെ വീട്, ഇനി അതല്ല എനിക്ക് ആ കോളേജ് ഇഷ്ടം, അങ്ങനെയൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ റാങ്ക് ഒക്കെ നോക്കി മനസ്സിലെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. ഓക്കെ, കാണാം. Thank you.